നമസ്കാരം. ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മുട്ടിൽ മരംമുറി കേസിൽ അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം നൽകുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിന് മുട്ടിൽ മരംമുറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ DNA പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് മരങ്ങളുടെ DNA പരിശോധന നടത്തിയതെന്ന വിവരം പുറത്തു വരികയാണ്. ഈ മുട്ടിൽ മരംമുറി കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികൾ, ആ പ്രതികൾ ഇപ്പോൾ ഒരു TV ചാനലിൻ്റെ ഉടമസ്ഥരാണ്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരാണ്. ആൻഡ്രോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ, ഈ മൂന്ന് പേരും ഈ കേസിൽ പ്രതികളാണ്. ഇവർ ഉടൻ അകത്താകുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാരണം വളരെ ഗുരുതരമായ കുറ്റകൃത്യം, 574 വർഷം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങളാണ് ഇവർ മുറിച്ചു കടത്തിയതെന്ന വിവരമാണ് DNA പരിശോധനയിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ കേസിൽ 19 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 7 കേസുകളിൽ കുറ്റപത്രം ഇതിനകം നൽകിക്കഴിഞ്ഞു. ഏറ്റവും സുപ്രധാനമായ കേസാണ് ആദിവാസി ഭൂമിയായ മുട്ടിൽ നിന്നും ഈ 104 മരങ്ങൾ മുറിച്ചു കടത്തിയ കേസ്. 1964 ശേഷം ഉള്ള പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള സർക്കാർ ഉത്തരവിനെ മറയാക്കിയാണ് വലിയ തട്ടിപ്പ് ഈ സഹോദരങ്ങൾ നടത്തിയത്. 104 മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ ഒരു മരത്തിന് 574 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഇപ്പോൾ DNA റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. DNA റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ PG വനഗവേഷണ കേന്ദ്രത്തിലാണ് ഈ DNA പരിശോധന നടത്തിയത്. ഈ DNA പരിശോധന പ്രകാരമാണെങ്കിൽ മുറിച്ചു കടത്തിയ ഒരു മരത്തിന് 574 വർഷത്തെ പഴക്കം, 9 മരങ്ങൾക്ക് 400 വർഷത്തിന് മുകളിൽ പഴക്കം, 3 500 വർഷത്തിന് മുകളിൽ പഴക്കം, 12 മരങ്ങൾക്ക് 300 വർഷത്തിന് മുകളിൽ പഴക്കം, ഏറ്റവും ചുരുങ്ങിയ പഴക്കമുള്ളത് 100 വർഷത്തിന് മുകളിലാണ്. 100 വർഷത്തിൽ താഴെ പഴക്കമുള്ള മരങ്ങളൊന്നും തന്നെ ഇവർ മുറിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, 1964 ശേഷം നട്ടതോ പൊടിച്ചു വളർന്നതോ ആയ മരങ്ങൾ മുറിക്കാനായിരുന്നു സർക്കാരിൻ്റെ ഉത്തരവ്. ആ ഉത്തരവ് പൂർണ്ണമായും നഗ്നമായി ലംഘിച്ചു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നീട് ഈ 2 വർഷത്തിന് മുൻപ് കേസെടുത്തിട്ടും ഈ DNA പരിശോധന ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയം അന്വേഷണം കാത്തിരുന്നത്. കാരണം ഈ മരങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് മുറിച്ചതാണോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. കോടതിയിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ കോടതിയിൽ ഈ തെളിവുകൾ നൽകേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതിനുവേണ്ടിയാണ് ചരിത്രത്തിലാദ്യമായി മരങ്ങളുടെ DNA പരിശോധന നടത്തിയതും മരങ്ങൾ ഈ ഭൂമിയിൽ വളർന്നതാണെന്ന് കണ്ടെത്തിയതും. അതിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോഴും പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ മരങ്ങളുടെ മൂല്യം കണക്കാക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. ഫോറസ്റ്റ് വകുപ്പിന് അത്തരമൊരു സംവിധാനമില്ല. നാമമാത്രമായ തുക പിഴയടയ്ക്കാനുള്ള വകുപ്പുകൾ മാത്രമേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ. ഇവിടെ ഈ മുറിച്ചു കടത്തിയ മരങ്ങൾക്ക് സാധാരണ വില മാത്രമല്ല കണക്കാക്കേണ്ടത്, ഇവയുടെ പഴക്കം. ഈ മരങ്ങൾ രാജകീയ മരങ്ങളാണ്. ഈ മരങ്ങളുടെ പഴക്കം കണക്കാക്കി 24 കോടിയിലധികം രൂപ പിഴയടയ്ക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് വനം വകുപ്പിൻ്റെ വിലയിരുത്തൽ. എന്നാൽ ഇത് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ്. പക്ഷേ ഇവിടെ റവന്യൂ വകുപ്പ് ഒത്തുകളിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷണ സംഘവും വനം വകുപ്പും റവന്യൂ വകുപ്പിനോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഈ കേസിൽ റവന്യൂ വകുപ്പിൻ്റെ ഒത്തുകളി തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. റവന്യൂ വകുപ്പിൽ നിന്ന് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിനനുസൃതമായുള്ള പിഴ ചുമത്തിക്കൊണ്ട് കേസിൽ കുറ്റപത്രം നൽകാനാകൂ. ഈ കനത്ത തുക പിഴ കൂടി ചുമത്തുന്നതോടുകൂടി ഈ കേസിൽ ഈ പ്രതികൾക്ക് കൂടുതൽ കുരുക്ക് മുറുകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ പോലീസ് ഇപ്പോൾ നിസ്സഹായനാണ്. താനൂർ DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് പ്രതികൾ പല രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെയും വനം വകുപ്പിൻ്റെയും കൃത്യമായ ഇടപെടൽ നിലപാടാണ് ഈ കേസ് ഇത്രത്തോളമെങ്കിലും ഒരു ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നതിനുള്ള ഇടയാക്കിയത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഈ കേസിൽ കുറ്റപത്രം നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. അന്വേഷണ സംഘം എത്രയും വേഗം കുറ്റപത്രം നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഈ ഒത്തുകളി അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്.
സർക്കാരിൻ്റെ ഉത്തരവുകളെ ലംഘിച്ച് അനധികൃതമായി മോഷണം, ഗൂഢാലോചന, അതുമാത്രമല്ല സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കാനുള്ള ഇടപെടലുകൾ, ഇങ്ങനെയൊക്കെ പല വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നത്. സഹോദരങ്ങളായ ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. ഇതുകൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥരും ഇവരുടെ കൂട്ടാളികളും ഭൂമാഫിയ തലവന്മാരുമായിട്ടുള്ള 13 പേരെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം ആകെ നിരാശയിലാണ്. റവന്യൂ വകുപ്പിൻ്റെ ഈ മെല്ലെപ്പോക്ക് നയം തന്നെയാണ് അതിൽ അവരെ നിരാശപ്പെടുത്തുന്നത്. ഈ ശക്തമായ തെളിവുകളുണ്ടായിട്ടും DNA പരിശോധനയിൽ മരങ്ങളുടെ പഴക്കം സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ടുണ്ടായിട്ടും പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാൻ കഴിയാത്തത് റവന്യൂ വകുപ്പ് ഇതിൻ്റെ മൂല്യം കണക്കാക്കി നൽകാത്തത് കൊണ്ടാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. എന്തായാലും കേസ് കൂടുതൽ മുറുകിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരായ 3 പേരും ഈ കേസിൽ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.